അൻസിബയും നോറയും ഒരുമിച്ചാണ് നോമിനേഷനിലേക്ക് പോയത്. അവിടെ നോറ സംസാരിച്ചു തുടങ്ങി. അൻസിബ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഗെയിമിന് ഉതകുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പലപ്പോഴും നിങ്ങളെ എതിർത്തിട്ടുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പവർ റൂമിൽ നിന്ന സമയത്ത് നിങ്ങൾ എതിർത്തത്. അപ്പോൾ പല തെറ്റുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എന്റെ കണ്ണിൽ തെളിവായപ്പോഴാണ് ഞാൻ എതിർത്തു നിന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ തുടരാനായിട്ട് യാതൊരുവിധ യോഗ്യതയും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോകണം എന്നാണ് അവിടെ നോറ അൻസിബയുടെ അടുത്ത് പറഞ്ഞത്. ഇത് കേട്ട വഴിക്ക് അൻസിബ അവിടെ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ നോമിനേഷനിൽ പോകാനായിട്ട് തയ്യാറാണ് എന്ന് പറയുന്ന അൻസിബേനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. വളരെ മോശമായിട്ടുള്ള ഒരു നോമിനേഷൻ പ്രക്രിയയായിരുന്നു നോറയും അൻസിബയും തമ്മിൽ അവിടെ നടന്നത്. സത്യം പറഞ്ഞാൽ അൻസിബയ്ക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് വളരെ ദയനീയമായ ഒരു കാഴ്ച മാത്രമാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അൻസിബ പോലെ ഒരു ഗെയിം സ്പിരിറ്റും ഇല്ലാത്ത ഒരു വ്യക്തി അവിടെ നിൽക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നിയില്ല ആ ഒരു നോമിനേഷൻ പ്രക്രിയ കണ്ട സമയത്ത്. അവിടെ എല്ലാവരും തന്നെ മത്സരബുദ്ധിയോട് കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും വാദപ്രതിവാദങ്ങൾ നടത്തി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഗെയിം സ്പിരിറ്റ് എടുത്തുകൊണ്ട് തന്നെ അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, വിട്ടുകൊടുക്കലല്ല പിടിച്ചു വാങ്ങുന്നതാണ് ഇവിടെ കാണേണ്ടത്, പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ആരും തന്നെ അവിടെ വിട്ടുകൊടുത്തിട്ടില്ല, എല്ലാവരും അത് കറക്റ്റായിട്ട് ആ ഗെയിം സ്പിരിറ്റോട് കൂടി ഗെയിം കളിച്ചപ്പോൾ അൻസിബ നേരെ അങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ വലിയ നല്ല കുട്ടിയാണ് എന്ന് തെളിയിക്കുന്ന പോലെ തോന്നി. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നി. നോറ മാത്രമാണ് അവിടെ സേവ് ആയിട്ടുള്ള ഒരു വ്യക്തികളിൽ, ഇങ്ങനെ പോയി ഒരു നോമിനേഷനിൽ സേവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നോറ മാത്രമായിരിക്കും, ബാക്കി ആരും തന്നെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അൻസിബ ഒരു ഗെയിം സ്പിരിറ്റും ഇല്ലാതെ വിട്ടുകൊടുക്കുന്ന കണ്ടപ്പോ എന്താണ് അൻസിബി കാണിക്കുന്നത് എന്ന് തോന്നിപ്പോയി.